ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് വിജയം നേടിയെടുത്തുവെങ്കിലും ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയാകുന്നതും ചർച്ചയാകേണ്ടതും അഷിതോഷ് ശർമ്മ എന്ന വലംകൈയൻ ബാറ്റ്സ്മാൻ തന്നെയാണ്. കാരണം മുംബൈ ഇന്ത്യൻസിനെതിരെ തന്റെ ടീം പതറിയ അവസരത്തിലും ഒറ്റയ്ക്ക് നിന്ന് പോരാടിയത് അദ്ദേഹം തന്നെയായിരുന്നു. ടീമിനെ വിജയത്തിന്റെ പടിവാതൽക്കൽ വരെ എത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് എടുത്തു പറയണം. ഐ പി എല്ലിലെ ഫിനിഷർമാരുടെ ചില കണക്കുകൾ നോക്കുമ്പോൾ അദ്ദേഹം ബഹുദൂരം മുന്നിൽ തന്നെയാണ്. അവസാന 4 ഇന്നിംഗ്സിൽ നിന്നും 201 റൺസാണ് അഷിതോഷിന്റെ സമ്പാദ്യം. സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ 200 മുകളിലും. മുംബൈക്കെതിരെ 193 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യാനിറങ്ങിയ പഞ്ചാബിനായി 28 പന്തിൽ നിന്ന് 61 റൺസാണ് അഷിതോഷ് നേടിയെടുത്തത്. 7 സിക്സുകളും 2 ഫോറുകളുമാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ നിന്നും പിറന്നത്. T20 ലോകകപ്പ് പടിവാതൽക്കൽ എത്തി നിൽക്കവേ അഷിതോഷിന്റെ പ്രകടനം സെലക്ടർമാരെയും ഞെട്ടിച്ചിരിക്കാം. ആഭ്യന്തര ക്രിക്കറ്റിലും മികച്ച പ്രകടനം നടത്തി കയ്യടി നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 11 പന്തിൽ അർദ്ധ സെഞ്ചുറിയടക്കം നേടിയിട്ടുള്ള താരം കൂടിയാണ് അഷിതോഷ് എന്ന് നാം ഓർമ്മിക്കണം. ഇതേ മികവ് തന്നെ അദ്ദേഹം ഐ പി എല്ലിലും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ T20 ലോകകപ്പിലേക്ക് പരിഗണിക്കാവുന്ന താരം കൂടിയാണ് അഷിതോഷ് എന്ന് അംഗീകരിക്കേണ്ടി വരും. കുറഞ്ഞ പന്തുകൾ കൊണ്ട് ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ ശേഷിയുള്ള താരങ്ങളിൽ ഒരാളാണ് ഞാനെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈയുടെ ജസ്പ്രീത് ബുംറയെ പോലും അനായാസം സിക്സർ പറത്താൻ അഷിതോഷിന് സാധിച്ചു. അഷിതോഷ് ശർമ്മയെ പഞ്ചാബ് കിങ്സ് ടീമിലേക്ക് എത്തിക്കാനുണ്ടായ പ്രധാന സംഭവം ഇതാണ്. 2023 സയ്യിദ് മുസ്തഫ അലി ട്രോഫിയിൽ അരുണാചൽ പ്രദേശിനെതിരെ വെറും 11 പന്തിൽ 50 റൺസ് നേടിക്കൊണ്ട് യുവരാജ് സിംഗിന്റെ ഏറ്റവും വേഗതയേറിയ T20 അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡിനൊപ്പം താരമെത്തിയിരുന്നു. അഷിതോഷിന്റെ ഈ പ്രകടനം പഞ്ചാബ് കിങ്സിന്റെ ബാറ്റിംഗ് കോച്ചായ സഞ്ജയ് ബംഗാറിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. തുടർന്ന് ഐ പി എൽ 2024 മുന്നോടിയായുള്ള ലേലത്തിൽ പഞ്ചാബ് കിങ്സ് 20 ലക്ഷം രൂപ അടിസ്ഥാന വിലയ്ക്ക് താരത്തെ ടീമിലെടുക്കുകയായിരുന്നു. 20 ലക്ഷം അടിസ്ഥാന വിലയ്ക്കാണ് താരത്തെ എടുത്തതെങ്കിലും കോടികൾ വിലമതിക്കുന്ന പ്രകടനം തന്നെയാണ് അഷിതോഷ് ഐ പി എല്ലിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയാൻ കഴിയും.